ചാച്ചാജിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെന്താ ഓർമ്മ വരുന്നേ? തൊപ്പിയും നീണ്ട ജുബ്ബയും അതിലൊരു ചുവന്ന റോസാപ്പൂവുമായി പുഞ്ചിരിക്കുന്ന ഒരു മുഖം അല്ലേ? റോസാപ്പൂ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ സ്ഥിരമായി ഉണ്ടായിരുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. നിങ്ങൾക്കറിയാമോ ആ കഥ? എന്നാൽ നമുക്കതൊന്ന് കേട്ടാലോ? വളരെ നാൾ നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിനറുതി വരുത്തി ഇന്ത്യ സ്വതന്ത്രയായ കാലം. ധാരാളം ആരാധകരും രാജ്യസ്നേഹികളും ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കാണുവാൻ പാരിതോഷികങ്ങളുമായി എത്തുന്ന പതിവുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഗ്രാമവാസിയായ ഒരു സ്ത്രീ നെഹ്റുവിന് ഒരു റോസാപ്പൂ സമ്മാനമായി നൽകുവാൻ ക്യൂവിൽ വന്നു നിന്നു. എന്നാൽ സെക്യൂരിറ്റി ജീവനക്കാർ ആ സ്ത്രീയെ അദ്ദേഹത്തിനടുത്തേക്ക് കടത്തിവിടുവാൻ തയ്യാറായില്ല. വിലപിടിച്ച സമ്മാനങ്ങളും മനോഹരമായ വസ്ത്രധാരണവുമായി എത്തുന്നവർക്കായിരുന്നു സന്ദർശകരിൽ പ്രാധാന്യമുണ്ടായിരുന്നത്. നിഷ്കളങ്കയായ ആ സ്ത്രീയുടെ മനസ്സിൽ ഇത് വളരെ വേദനയുണ്ടാക്കി. അവരുടെ വീട്ടുമുറ്റത്ത് വളർന്ന റോസാപ്പൂവല്ലാതെ മറ്റൊന്നും സമ്മാനമായി നൽകുവാനുള്ള നിവൃത്തി അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പലത് കടന്നുപോയി. എങ്ങനെയും തൻ്റെ സമ്മാനം ചാച്ചാജിക്ക് നൽകണമെന്ന ആഗ്രഹം ആ സ്ത്രീ ഉപേക്ഷിച്ചില്ല. ദിവസവും വിടർന്നു നിൽക്കുന്ന റോസാപ്പൂവുമായി അവർ നെഹ്റുവിനെ കാണാൻ ചെന്നിരുന്നു. അദ്ദേഹമാവട്ടെ ഈ വിവരം അറിഞ്ഞതുമില്ല. ഒരിക്കൽ സെക്യൂരിറ്റിക്കാരുമായി തർക്കിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ അകത്തേക്ക് കടത്തിവിടുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അവരിൽ നിന്നും വളരെ സ്നേഹത്തോടെ ആ റോസാപ്പൂ വാങ്ങുകയും എന്തെന്നില്ലാത്ത ആദരവും സ്നേഹവും അദ്ദേഹത്തിന് അവരോടുണ്ടാവുകയും ചെയ്തു. സമ്മാനം എന്തുതന്നെയായാലും അത് നൽകുവാനുള്ള സന്മനസ്സിനെയാണ് അദ്ദേഹം പ്രകീർത്തിച്ചത്. ആ സമ്മാനം വാങ്ങിയ ശേഷം സ്വന്തം കുപ്പായത്തിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായി അത് കുത്തിവെച്ചു. അത് കണ്ടപ്പോൾ ആ സ്ത്രീക്കും സന്തോഷമായി. ഗ്രാമീണയായ പാവപ്പെട്ട ഒരു സ്ത്രീ നൽകിയ റോസാപ്പൂവായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ അടയാളമായി ബാക്കി വെച്ചത്. പൂക്കളെ സ്നേഹിക്കുന്ന സഹൃദയനായ ചാച്ചാജിയുടെ പ്രതീകമായി കൂട്ടുകാർ ശിശുദിനത്തിൽ റോസാപ്പൂ പരസ്പരം കൈമാറി അദ്ദേഹത്തെ സ്മരിക്കുന്നു.